باغل سوف يقول لك أنا 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 ഈ പറഞ്ഞ കുടുംബക്കാരെ മുഴുവൻ അകത്താക്കാമായിരുന്നല്ലോ ഒറ്റ കാര്യം മതിയല്ലോ ചില കേസുകൾ വരുന്ന സമയത്ത് ഇഡി വരണമെന്നും ചില കേസുകൾ വരുമ്പോൾ സിബിഐ വേണമെന്നും എന്നാൽ ചില കേസുകൾ വരുന്ന സമയത്ത് ഇതൊന്നും വേണ്ട എന്നും കേരള ഹൈക്കോടതിയിൽ തന്നെ ഈ കേസ് നടത്തിയാൽ മതിയെന്നും എന്നിട്ടോ ഈ കോഴിക്കോട്ടുകാരനാണ് അൽഹിന്ദിന്റെ മുതലാളി ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണാമെന്നിരുന്നു നിങ്ങൾ പോലും അറിയാതെ കണ്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രേഖകൾ അത് കൊടുക്കണം എന്നാണ് ഭയപ്പെടുകയാണ് ഇവിടത്തെ മുതലാളിമാർക്ക് ഇവിടത്തെ ബിസിനസ്സുകാർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയോട് ഭയമാണുള്ളത് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പ്രകാശ് ബാബുവിന്റെ സർവത്ര തെളിവുകളുമുണ്ട് അവരെ കോടതിയിലേക്ക് അവരെ വിളിച്ചു വരുത്തിയാൽ ആ കോടതി മുമ്പാകെ അവർ മൊഴി മാറ്റി പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള രേഖകൾ മുഴുവൻ കോടതിയുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പ്രകാശ് ബാബു രക്ഷപ്പെടും പ്രകാശ് ബാബുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വി ഡി സതീശനും ആളുകളും ഇത് കോടതിക്കകത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അതിന് എന്താണെങ്കിലും നമ്മളെ കാണാൻ ഒരാൾ വരുമ്പോൾ അയാൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അതെല്ലാം അവരുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് ഒരുപക്ഷെ പങ്കുവയ്ക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പ്രകാശ് ബാബു എന്ന് പറയുന്ന പിണറായി വിജയന്റെ കുടുംബക്കാരനെ രക്ഷിച്ചു കൊടുക്കുന്നതിലെ രണ്ടാമത്തെ സഹായിയാണ് വി ഡി സതീശൻ മാസപ്പടി വിവാദത്തെക്കുറിച്ച് ഇവിടെ ഒരാളും അന്വേഷിക്കേണ്ട കാര്യമില്ല മനസ്സിലായല്ലോ അതായത് വീണ പൈസ വാങ്ങിയിട്ടുണ്ട് അച്ഛൻ എത്ര വാങ്ങി എന്നുള്ള പേജ് കീറിപ്പോയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ നടന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷത്തെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ള ദൗത്യം ഈ കേരളത്തിലെ ജനങ്ങൾ ആദ്യം എടുക്കുമോ എന്നുള്ളത് നമുക്ക് കാണാം അതിനൊരു മറുപടി വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ബഹുമാനപ്പെട്ട വി ഡി സതീശന്റെ പാർട്ടിക്ക് പറയേണ്ടി വരും രണ്ടാം ഘട്ടമല്ലേ ഇപ്പോൾ ഒരുപാട് കേസുകൾ ഇഡിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ വിജയന്റെ എക്സാലോജിക്കിനെ കുറിച്ച് ഇപ്പോഴേ അന്വേഷണമുണ്ട് അത് നടക്കുന്നുണ്ട് അത് ഈ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കെട്ടുകൾ തുറന്നപ്പോൾ തന്നെ എങ്ങനെയാണ് സൃട്ട് എന്ന് പറയുന്ന കമ്പനിക്ക് 20,000-ൽ അധികം വരുന്ന ആളുകൾ ജോലി ചെയ്യുന്ന പഴയ പി എൻ സി മേനോന്റെ കമ്പനിയിൽ എങ്ങനെയാണ് മധു നമ്പ്യാർ വന്നത് കണ്ണൂർക്കാരൻ അന്വേഷണം നടക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ മറ നീക്കിക്കൊണ്ട് പുറത്തു വരുമ്പോൾ ഒന്നാകെ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷ കേരളത്തിനുണ്ട് അത് ഉടൻ തന്നെ സംഭവിക്കും അതിന് ഇപ്പോൾ ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ ജയരാജനും ഒക്കെ വലിയ സഹായമാണ് ചെയ്യുന്നത് രക്ഷിക്കാൻ പറ്റുമോ മോളല്ലേ എന്നാണ് ചോദിക്കുന്നത് ജയരാജൻ പറയുന്നത് ഒരു മകളല്ലേ ശരിയാണ് ജയരാജന്റെ വീടിനകത്തേക്കും ചില അന്വേഷണങ്ങൾ നീണ്ടിട്ടുണ്ട് അത് ജയരാജന്റെ മകനിലേക്കും ഒരു അന്വേഷണം ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ പരസ്പരം എത്ര കൈ ചേർത്ത് പിടിച്ചിട്ടും കാര്യമില്ല കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ അന്യായക്കാരുടെ മുഖം മൂടി ഒരു നാൾ വലിച്ചു കീറപ്പെടും എന്നുള്ളതാണ് അല്ല ഭാരതീയ ജനതാ പാർട്ടി എന്താണെങ്കിലും കേരള നിയമസഭയ്ക്കകത്ത് പോകാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു 7 പേര് പോകുമായിരുന്നു അതിനകത്ത് ഒരു സ്ത്രീ ഉണ്ടാകുമായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെയുള്ള പാർട്ടിയുടെ പൊസിഷനുകളെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്തുകൊണ്ട് ഭരണഘടന പൊളിച്ചെഴുതിയിട്ടുണ്ട് പക്ഷേ 56 മുതൽ ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയിലെ വനിതകൾക്ക് കേരള നിയമസഭയ്ക്കകത്ത് കസേര കൊടുക്കില്ല എന്നുള്ള പിടിവാശിയോട് കൂടിയിട്ടാണ് സീറ്റുകൾ പങ്കുവെക്കപ്പെടുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെയെങ്കിലും സ്ത്രീകൾ പറയണം ഞങ്ങൾക്ക് ഇത്ര കസേരയിൽ ഇരുന്നേ പറ്റൂ എന്ന് പറയണം തോൽക്കുന്ന സീറ്റുകൾ കിട്ടുന്ന സമയത്ത് മാർച്ചിച്ചു പാർട്ടിയുടെ കോഴിക്കോട് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ് മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും രൂക്ഷ വിമർശനമാണ് അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് മാസപ്പടി വിവാദവും അതിൽ എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല എന്നും ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നു മറ്റ് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഇടുക്കി